വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കവേ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് മമതാ ബാനർജി ശേഷം പ്രാദേശിക പാർട്ടികളെ ഒന്നിപ്പിക്കാനുള്ള ആഗ്രഹം മമത പ്രകടിപ്പിച്ചതോടെ പശ്ചിമബംഗാളിൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യയിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ ടിഎംസിയുമായി സീറ്റു പങ്കിടൽ കരാർ ഉണ്ടാക്കാമെന്ന കോൺഗ്രസിന്റെ ശുഭാപ്തി വിശ്വാസങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് പശ്ചിമബംഗാളിലെ സീറ്റ് വിഭജന പ്രതിസന്ധിയെ തുടർന്ന് ടി എം സിയുമായി അനുരഞ്ജനത്തിന് കോൺഗ്രസ് ശ്രമിച്ചുവെങ്കിലും സംസ്ഥാനത്ത് സീറ്റുകൾ വിട്ടു നൽകാൻ വിമുഖത കാണിച്ചിട്ടും തൃണമൂൽ കോൺഗ്രസുമായി ഒരു ധാരണയിലെത്തുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേഷ് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു നാദിയ ജില്ലയിൽ ഒരു സർക്കാർ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച മമതാ ബാനർജി സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം രൂപീകരിക്കാൻ തങ്ങളുടെ പാർട്ടിക്ക് താൽപര്യമുണ്ടായിരുന്നെങ്കിലും തന്റെ നിർദ്ദേശം നിരസിച്ചത് കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചിരുന്നു ഞങ്ങൾക്ക് ഒരു സഖ്യം വേണമെന്നുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് ഇതിന് സമ്മതിച്ചില്ല തെരഞ്ഞെടുപ്പിൽ ബി സഹായിക്കാൻ അവർ സി ചേർന്നു രാജ്യത്ത് ബി ജെ പിയെ നേരിടാൻ കഴിയുന്നത് ഞങ്ങൾക്കാണെന്നും മമത തുറന്നടിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മമത തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള തന്ത്രത്തെക്കുറിച്ച് കുറിച്ച് ടി എംസി ആലോചിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും സഹകരിക്കുന്നുവെന്ന് ആരോപിച്ച മമത കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചയിലെ വിള്ളലുകൾ എടുത്തുകാട്ടുകയും ഇടതുപക്ഷത്തിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്ന് എടുത്തു പറയുകയും ചെയ്തു ഡൽഹിയിൽ വിജയിക്കാനുള്ള വഴി ബംഗാൾ കാണിച്ചു തരുമെന്ന് ഓർക്കുക ഞങ്ങൾ ഡൽഹിയിൽ വിജയിച്ചിരിക്കും ബംഗാളിൽ ഒറ്റയ്ക്ക് പോരാടി ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നും അവർ തറപ്പിച്ചു പറഞ്ഞിരുന്നു പശ്ചിമബംഗാളിൽ രാജ്യത്തെ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്ന തീരുമാനത്തിന് ഒടുവിൽ സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും തന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മമതയുടെ സമീപകാല പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായാണ് ഈ സംഭവ വികാസം ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റും കോൺഗ്രസ് രണ്ട് സീറ്റും ബി ജെ പി പതിനെട്ട് സീറ്റുമാണ് നേടിയത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് നൽകാമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ വാഗ്ദാനം കോൺഗ്രസ് തള്ളിയിരുന്നു കുറഞ്ഞത് ആറ് സീറ്റെങ്കിലും ലഭിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അതിനിടയിലാണ് കോൺഗ്രസിന്റെ ശക്തികേന്ദ്രങ്ങളായ സീറ്റുകളിൽ മാത്രം അവർക്ക് മത്സരിക്കാമെന്ന നിർദ്ദേശം തൃണമൂൽ വെച്ചത് ഇതോടെ സീറ്റ് വിഭജന ചർച്ച പ്രതിസന്ധിയിലാവുകയായിരുന്നു ബി ജെ പിയെ തനിച്ച് നേരിട്ടോളാമെന്ന നിലപാടിലാണ് മമത ബാനർജി ഹൈക്കമാന്റ് ആവശ്യപ്പെട്ടാൽ മമത വഴങ്ങിയേക്കുമെന്നാണ് പാര്ട്ടി വൃത്തങ്ങള് ഇപ്പോഴും പറയുന്നത്